എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തോൽവി ഉറപ്പിച്ച ഏകദിന മത്സരം എങ്ങനെ തിരിച്ചു പിടിക്കാമെന്നത് ഇന്ത്യ കാട്ടിത്തന്നു. ഇന്ത്യൻ ആരാധകർ പോലും തോറ്റുവെന്ന് വിശ്വസിച്ചു പോയ മത്സരം ദീപക് ചഹർ എന്ന പോരാളിയുടെ കരുത്തിൽ ഇന്ത്യ തിരിച്ചു പിടിച്ചു. ഭുവനേശ്വർ കുമാറിനെ കൂട്ടുപിടിച്ച് ചഹർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ മികവിൽ തുടർച്ചയായ രണ്ടാം ഏകദിനത്തിലും ശ്രീലങ്കയെ തോൽപ്പിച്ച് ഇന്ത്യൻ യുവനിര ഏകദിന പരമ്പര സ്വന്തമാക്കി. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ശ്രീലങ്ക നിശ്ചിത 50 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് 275 റൺസായിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ 191 റൺസിൽ 7 വിക്കറ്റ് ഇന്ത്യയുടെ പോയിട്ടുണ്ടായിരുന്നു. ചഹർ ഭൂയി കൂട്ടുകെട്ടിന്റെ ബലത്തിൽ പിന്നീട് 1 വിക്കറ്റ് പോലും നഷ്ടമാകാതെ ലക്ഷ്യത്തിലെത്തി. അതും 5 പന്തുകൾ ബാക്കി നിൽക്കെ. ഇതോടെ 3 മത്സരങ്ങളാണ് ഈ പരമ്പരയും ഇന്ത്യ സ്വന്തമാക്കി. ഇന്ത്യൻ പേസ് ബോളിങ്ങിന്റെ കുന്തമുനിയാകുമെന്ന് പ്രതീക്ഷിച്ചവർ ബാറ്റിങ്ങിന്റെ മുൻനിര പോരാളികളായി മാറിയ ആവേശ പോരാട്ടത്തിൽ ഏകദിനത്തിലെ കന്നി അർദ്ധ സെഞ്ചുറി കുറിച്ച ദീപക് ചഹർ പുറത്താകാതെ 69 റൺസുമായി ഇന്ത്യയുടെ ടോപ്പ് സ്കോററായി. 82 പന്തിൽ 7 ഫോറും 1 സിക്സും ഉൾപ്പെടുന്നതാണ് ചഹറിന്റെ ഇന്നിങ്സ്. ദീപക്കിനെ ഉറച്ച പിന്തുണയുമായി ഭുവനേശ്വർ കുമാർ 28 പന്തിൽ 2 ഫോറുകൾ സഹിതം 19 റൺസുമായി പുറത്താകാതെ നിന്നു. 8ാം വിക്കറ്റിൽ 84 പന്തിൽ 20 കൂട്ടിച്ചേർത്തത് 84 റൺസാണ്. രാജ്യാന്തര കരിയറിലെ 2ാമത്തെ മാത്രം ഏകദിനം കളിക്കുന്ന സൂര്യകുമാർ യാദവിന്റെ അർദ്ധ സെഞ്ചുറിയാണ് ഇന്ത്യൻ ഇന്നിങ്സിലെ മറ്റൊരു ഹൈലൈറ്റ്. 44 പന്തുകൾ നേരിട്ട സൂര്യ 6 ഫോറുകൾ സഹിതം 51 റൺസ് എടുത്തു. ക്യാപ്റ്റൻ ശിഖർ ധവാൻ 38 പന്തിൽ 29 റൺസ് നേടി. ഇന്നത്തെ കളിയിലെ ഇന്ത്യയുടെ വിജയശില്പി ദീപക് ചഹർ തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്. ബൈ.